38 തരം മത്സ്യങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ ചിത്രം തീർത്തു. മത്സ്യത്തൊഴിലാളികൾ താരമാകുമ്പോൾ ആ കുറച്ചു കഴിഞ്ഞ് ഇത് ചീഞ്ഞ് നാറിക്കോളുമെന്ന് മുഖത്ത് നോക്കി പറയുകയാണ് സൈബർ ലോകം. 38 ഇനം കടൽ കായൽ മത്സ്യങ്ങൾ കൂട്ടിയിണക്കി 16 അടി വലിപ്പത്തിലാണ് കേരളത്തിലെ പ്രശസ്ത ശില്പിയായ ഡാവിഞ്ചി സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം നിർമ്മിച്ചത്. ഈ കലാകാരന്റെ കഴിവിനെ നമുക്ക് പ്രശംസിക്കാതിരിക്കാനാകില്ല. ചിത്രം അടിപൊളി, പക്ഷേ ചിത്രത്തിലെ ആളെ അങ്ങ് സോഷ്യൽ മീഡിയയ്ക്ക് പിടിച്ചിട്ടില്ല. പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നവകേരള സദസ്സിന് കൈപ്പമംഗലം മണ്ഡലത്തിൽ എത്തുന്നതിന്റെ ആദര സൂചകമായിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്നാണ് ഡാവിഞ്ചി സുരേഷ് വ്യക്തമാക്കുന്നത്. എന്നാൽ സമൂഹമാധ്യമങ്ങളിലാകട്ടെ വമ്പൻ പൊങ്കാലയാണ് നിറയുന്നത്. കലാകാരനെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ ഈ ചിത്രത്തെ വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ. ചില കമന്റുകൾ ഇങ്ങനെയാണ്: കലാകാരനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിനറിയാം ഇതിലും നാറിയത് വേറൊന്നും ഇല്ല എന്ന്. അതുകൊണ്ടാകാം മീന് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ആ മത്സ്യങ്ങളുടെ പരമ്പരയെ കാത്തോളണി. ഇനി അടുത്തൊന്ന് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേറെ എത്രയോ നല്ല വ്യക്തികളുടെ ചിത്രം വരയ്ക്കാമായിരുന്നു, എന്നാൽ ഇതിപ്പോൾ എല്ലാവരും വെറുപ്പോടെയല്ലേ നോക്കുകയുള്ളൂ എന്നും കമന്റുകൾ വരികയാണ്. ഇതുമാത്രമല്ല, മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: ചീഞ്ഞ നാറ്റം വരുന്നു, ഇതിപ്പോൾ കരയ്ക്കെത്തുമ്പോഴേക്കും ചീഞ്ഞ് നാറിപ്പോകും അല്ലെങ്കിൽ കാക്ക കൊത്തിപ്പോകും എന്നൊക്കെയാണ് കമന്റുകളും. മുൻപും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന തരത്തിൽ നിരവധി തവണയാണ് ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഡാവിഞ്ചി സുരേഷ് തീർത്തിരിക്കുന്നത്. തൃശൂർ കൈപ്പമംഗലത്തെ അഴീക്കോടാണ് സംസം എന്ന പേരുള്ള വള്ളത്തിന്റെ മുൻവശത്തായി 16 അടി വലിപ്പത്തിൽ പ്ലൈവുഡിന്റെ തട്ടടിച്ച് അതിന് മുകളിൽ ഈ ചിത്രം പൂർത്തിയാക്കിയത്. 300 കിലോയിലധികം മത്സ്യങ്ങളാണ് വേണ്ടിവന്നത്. ചെമ്മീൻ, മാന്തൽ, ക്ലാത്തി എന്നിവ ഉപയോഗിച്ചാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയത്. നീളമേറിയ വാളയാണ് പിണറായി വിജയന്റെ തലമുടിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. തെരണ്ടി, ചെമ്മീൻ, കക്ക എന്നിവയാണ് അദ്ദേഹത്തിന്റെ മൂക്കിനായി ഉപയോഗിച്ചത്. ചെമ്മീൻ, കക്ക, കടൽഞാണ്ട്, കിളിമീൻ എന്നിവയാണ് നെറ്റി, മുഖം, ചുണ്ട് എന്നിവയ്ക്ക് നിറം നൽകിയത്. വാള, മുള്ളൻ, അയല, മത്തി എന്നിവ ഉപയോഗിച്ച് ഷർട്ട് ഒരുക്കിയ സുരേഷ് വലിയ ബ്രാലികൾ ഉപയോഗിച്ചാണ് ബോർഡർ വരച്ചിരിക്കുന്നത്. 8 മണിക്കൂർ സമയമെടുത്താണ് അദ്ദേഹം തന്റെ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. ഇതിനു പിന്നാലെ ഡാവിഞ്ചി സുരേഷ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: മത്സ്യചിത്രം തീർത്ത മുഖ്യമന്ത്രിക്ക് ആദരം. 93-ാമത്തെ മീഡിയം കൈപ്പമംഗലം മണ്ഡലത്തിലെ അഴീക്കോട് നിർമ്മിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ സംസം വള്ളത്തിലാണ് 38 തരത്തിലുള്ള വിവിധ നിറങ്ങളുടെ കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും ഉപയോഗിച്ച് വള്ളത്തിന്റെ മുൻവശത്തുള്ള സ്ഥലത്ത് 16 അടി വലിപ്പത്തിൽ പ്ലൈവുഡിന്റെ തട്ടടിച്ച് അതിനു മുകളിൽ ചിത്രം പൂർത്തിയാക്കിയത്. രാത്രി 2 മണിയോടെ ആരംഭിച്ച ചിത്രരചന പൂർത്തിയാക്കാൻ 8 മണിക്കൂർ വേണ്ടിവന്നു. മത്സ്യത്തൊഴിലാളികളായ ഷിഹാബ് കാവുങ്ങൽ, റാഫി PH, ശക്തിധരൻ, അഷ്റഫ് പൂവത്തിങ്കൽ എന്നിവരെ കൂടാതെ വള്ളത്തിലെ ജീവനക്കാരും സുരേഷിന്റെ സഹായികളായ ഷെമീൻ പതിയാശ്ശേരി, ഫെബി താടി, രാകേഷ് പള്ളത്ത്, ക്യാമറാമാൻ സിംബാദ് എന്നിവരും ചിത്രം തീർക്കാൻ കൂടെയുണ്ടായിരുന്നു. പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സൈന്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നവകേരള സദസ്സിന് കൈപ്പമംഗലം മണ്ഡലത്തിൽ എത്തുന്നതിന്റെ ആദര സൂചകമായിട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ചിത്രം നിർമ്മിച്ചത്. 3 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന മത്സ്യചിത്രം എന്ന ആശയം സാക്ഷാത്കരിക്കാൻ സുരേഷിന് സഹായമായി മുന്നോട്ട് വന്നത് ET ടൈസൺ മാസ്റ്റർ MLA നവകേരള സദസ് മണ്ഡലം ജനറൽ കൺവീനർ ജില്ലാ ലേബർ ഓഫീസർ MM ജോവിനുമാണ്. അതേസമയം വിറകൾ കൊണ്ടുള്ള പൃഥ്വിരാജ്, മൊബൈൽ ഫോണുകൾ കൊണ്ടൊരു മമ്മൂട്ടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മഞ്ജു വാര്യർ എന്നിങ്ങനെ നീണ്ടുപോകുന്നു ഡാവിഞ്ചി ഇതുവരെ അത്ഭുതപ്പെടുത്തിയ കരാബിരുദുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.